കഴിഞ്ഞ സീസണിലെ റോബിന് ഒരു എന്താണ് മണ്ടനാണെന്നും അതുപോലെ തന്നെ ഇനിയൊരു ബിഗ് ബോസ് അല്ലാണ്ട് ഇനിയൊരു ഉയർച്ചയില്ല, ബിഗ് ബോസോടെ കഴിഞ്ഞ് ഇതാണ് എന്താണ് ഈ ഫെയിം ഇനി മുന്നോട്ട് പോവില്ല, ബിഗ് ബോസിലൂടെ അല്ലാണ്ട് ഇനി ഒരു ഫെയിം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അത് അവൻ കാണിക്കുന്നുണ്ടോ അറിയരുതോ, ഈ അലറി കൂയിക്കൊണ്ട് പേര് പറയുന്നത് എത്ര ദിവസം പറയും? ആദ്യമൊക്കെ രസമായിരിക്കും, എപ്പോഴും ഒരാൾ ഇരുന്ന് അലറ് അലറി അലറും, അതെല്ലാ സ്റ്റേജിലും പോയി അലറി കുറച്ച്. പിന്നെ അവൻ രണ്ടാമത് അതേ സ്ഥലത്ത് ഇതേ അലർച്ച അലറി എടുക്കത്തില്ല. അത് കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ കാണിക്കുന്നൊക്കെ വേറെ എന്തൊക്കെയാ, ഇനി അവൻ ഒട്ടും വരാൻ പറ്റാത്ത പോലെ ആയി. ഇനി അടുത്തടുത്ത പുതിയ പുതിയ ആൾക്കാർ വരും, അപ്പോഴും പുള്ളിക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല. എന്താ അവൻ ചെയ്തത്? രണ്ട് വാച്ച് കിട്ടി, രണ്ട് ഫോട്ടോ എടുത്തു. അവൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയത്. ഞാൻ കണ്ടായിരുന്നു വേറെ ആരാണ്ട് പറഞ്ഞ് ട്രോള് വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഈ രണ്ട് വാച്ച് കിട്ടി എന്തോ ചെയ്തെന്നോ, അവൻ ശ്രീലങ്കയിൽ പോയി പടം എടുക്കാൻ പോവാന്നോ. ഒന്നും നടക്കത്തൊന്നുമില്ല, ഇയാൾ പറയുന്ന ഒരു കാര്യം നടക്കത്തില്ല. അയാൾക്ക് മൊത്തത്തില് അങ്ങനെയുള്ള ഒരു അസുഖമാണ്. പിന്നെ ബിഗ് ബോസിൽ എങ്ങനെ വലിഞ്ഞു കയറിയതുകൊണ്ട് കുറച്ചാളൊക്കെ അങ്ങനെ അങ്ങനത്തെ കണ്ടസ്റ്റൻസിനെ അവർക്ക് വേണം, അത്രേ ഉള്ളൂ. റോബിനെ അതേപോലെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലോട് ചായ്വ് വരുന്ന പറയട്ടെ, അതും വെറുതെ പറയുന്നത്. അതൊക്കെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും വിളിച്ചു പറഞ്ഞ ഈ അറ്റൻഷൻ പിടിക്കുന്നേ ഉള്ളൂ. പക്ഷെ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്ത് അങ്ങനെ അതൊക്കെ ചെയ്യുന്നതിന് എന്താ, എനിക്ക് വേണേലും വേണം ഫോളോ ചെയ്ത് എന്തെങ്കിലും കുടിച്ച് പറഞ്ഞാൽ നാളെ കുറച്ച് പേര് എന്നെ പറ്റിയും പറയുമായിരിക്കും. അതേപോലത്തെ അറ്റൻഷൻ പിടിക്കുന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ കൊള്ളാന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അറ്റൻഷന് വേണ്ടിട്ട് പലതും പറയുകയും മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോവുക, കഴിഞ്ഞ പ്രാവശ്യം വന്നയാണ്ടൊക്കെ പറഞ്ഞു ബിഗ് ബോസ് ഭയങ്കര ഫ്രോഡാണെന്നോ അത് ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയും അല്ല ഞാൻ അങ്ങനല്ല പറഞ്ഞെന്ന് പറയും. അവൻ വെറുതെ വെറുതെ പറയുന്നേ ഉള്ളൂ, അല്ല ആരും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എന്താണ് റോബിൻ രാധാകൃഷ്ണൻ ഡയറക്ട് ചെയ്ത നായകനായിട്ട് ഒരു ഫിലിം ഇറങ്ങില്ല 100% ഉറപ്പാണെന്ന് പറഞ്ഞായിരുന്നു. ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, അതിപ്പോ ഈ അഖിൽമാരാർ ഇറങ്ങിയിട്ടും പറയുന്നുണ്ട് അവൻ സിനിമ എടുക്കാൻ പോവാന്ന്. ഈ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്നവരൊന്നും സിനിമ കാണുന്നവരാന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാത്തവരായിരിക്കും, അല്ലെ അവർക്ക് ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുങ്ങളെല്ലാം കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ സിനിമ കാണാണ്ട് വിജയിപ്പിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാ പിന്നെ ഭക്തി റിലേറ്റഡ് അഖിൽമാരാർ ചെയ്യണം. അത് വല്ല ശബരിമല അയ്യപ്പനോ മറ്റേ ഉണ്ണികൊന്നൊരു പടം ഹിറ്റായി അങ്ങനെ അതുപോലത്തെ എന്തെങ്കിലും കണക്ഷൻ വെച്ച് കൊടുക്കാമെങ്കിൽ അത്രയും ആൾക്കാർ വന്നാൽ നടക്കും. അല്ലാതെ വേറൊരു ടൈപ്പ് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ആളെ അല്ല അയാൾ, എന്റർടൈൻ ചെയ്ത അങ്ങനത്തെ ആൾക്കാരെയാണ്. ഇപ്പൊ ബ്രോഡ് അഭിപ്രായത്തിൽ അഖിൽമാരാറും ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ കേരളത്തിലെ 70% ആൾക്കാരൊക്കെ ബിഗ് ബോസ് കാണുമെന്ന് ആരാ പറഞ്ഞു? കേരളത്തിൽ 70% ആൾക്കാർ പറയുന്ന ആളുകളൊക്കെ, അല്ലാതെ ആരും കാണുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഈ സീസണിൽ വരുന്നതിനകത്ത് പിന്നെ സംശയിക്കേണ്ടിയിരിക്കും, ഇത്രയും വ്യൂ ഇടിച്ചു കയറുന്നുണ്ടെങ്കിലും അത്ര റിയൽ ഒറിജിനൽ വ്യൂ ആണോന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു ഹൈപ്പിനെ കൊടുക്കും, കണ്ടോണ്ടിരിക്കുന്ന മണ്ടന്മാർ 100 പേരെ ഉള്ളെങ്കിലും അതൊരു 1000 പേരുടെ എഫക്റ്റ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം പിന്നെയും കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാ വ്യൂ കൂട്ടി കാണിക്കുന്നതും അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞു പിടിപ്പിക്കുന്നതൊക്കെ, അല്ലാതെ അതിനകത്ത് ഒറിജിനാലിറ്റി അത് മീൻസ് അതിന്റെ സത്യാവസ്ഥ അതാണോ എന്ന് തോന്നുന്നില്ല. അത് അവര് തന്നെ അടിച്ചിറക്കുന്നതായിരുന്നു, അച്ഛൻ ഇന്ന് അടിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിന്നവരെ എന്റെ പരിചയത്തിൽ ആരും കാണുന്നില്ല.